നമസ്കാരം. പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. കൊറോണയെ തുരത്താൻ ലോകം മുഴുവൻ മരുന്ന് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിനിടയിലാണ് തങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചുവെന്ന അവകാശവാദവുമായി ബാബ രാംദേവ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ വ്യാജ മരുന്നുകളുമായി ഇങ്ങോട്ടേക്ക് കടക്കരുതെന്ന് രാംദേവിനോട് മഹാരാഷ്ട്ര സർക്കാർ. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് തുടർന്ന് കാണുക. കോവിഡിനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ബാബ രാംദേവ് പുറത്തിറക്കിയ മരുന്നിന്റെ വിൽപ്പന അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര. ട്വിറ്റർ വഴിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അനിൽ ദേശ്മുഖ് രാംദേവിന് മുന്നറിയിപ്പ് നൽകിയത്. വ്യാജ മരുന്നുകളുടെ വിൽപ്പന മഹാരാഷ്ട്ര സർക്കാർ ഒരിക്കലും അനുവദിക്കില്ലെന്ന് രാംദേവിന് താക്കീത് നൽകുകയാണെന്ന് അനിൽ ദേശ്മുഖ് ട്വീറ്റ് ചെയ്തു. ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളി അനുവദിക്കില്ലെന്നും ഇതെല്ലാം മഹാരാഷ്ട്ര സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാംദേവിന്റെ പതഞ്ജലി ഇറക്കിയ മരുന്നിൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ജയ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധിക്കും. കൊറോണിൽ സ്വാസരി എന്നാണ് രാംദേവിന്റെ പതഞ്ജലി ഇറക്കിയ മരുന്നുകളുടെ പേര്. കൊറോണിലിന്റെ പരസ്യങ്ങൾ നിരോധിക്കാൻ ആയുഷ് മന്ത്രാലയം എടുത്ത തീരുമാനത്തെ അനിൽ ദേശ്മുഖ് കഴിഞ്ഞ ദിവസം സ്വാഗതം ചെയ്തിരുന്നു. കോവിഡിന് ആയുർവേദ മരുന്ന് കണ്ടുപിടിച്ചെന്നും 7 ദിവസം കൊണ്ട് കോവിഡ് ഭേദമാക്കും എന്നുമാണ് രാംദേവിന്റെ പതഞ്ജലി കമ്പനിയുടെ അവകാശവാദം. പരീക്ഷണത്തിൽ 100% മരുന്ന് വിജയമാണെന്നും ഇവർ അവകാശപ്പെടുന്നു. രാജ്യത്തെ 280 കോവിഡ് രോഗികളിൽ മരുന്ന് ഫലം കണ്ടെന്നാണ് രാംദേവ് അവകാശപ്പെടുന്നത്. ഹരിദ്വാറിലെ ദിവ്യ ഫാർമസിയും പതഞ്ജലി ആയുർവേദിക്സും ചേർന്നാണ് മരുന്നിന്റെ നിർമ്മാണം. പതഞ്ജലി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ജയ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് വികസിപ്പിച്ചതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ആരിലൊക്കെയാണ് മരുന്ന് പരീക്ഷണം നടത്തിയതെന്നോ എന്തെല്ലാമാണ് മരുന്നിൽ അടങ്ങിയിരിക്കുന്നതെന്നോ വ്യക്തമല്ല. മാസങ്ങൾക്ക് മുമ്പും കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചതായി രാംദേവ് പറഞ്ഞിരുന്നു. എന്നാൽ ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തി ഇത് തടയുകയായിരുന്നു. പതഞ്ജലി പുറത്തിറക്കിയ ഈ മരുന്ന് വിൽപ്പന നടത്തരുതെന്നും വിൽപ്പന നടത്തുന്നത് കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും സർക്കാർ പറഞ്ഞു. ഇതോടെ മരുന്ന് വിൽപ്പന നടത്താനാവാതെ രാംദേവ് കുടുങ്ങിയിരിക്കുകയാണ്. പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.